മലയാളികളുടെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തെ മുൻനിർത്തിയുണ്ടായ വിവാദങ്ങൾക്ക് താമസിയാതെ ഉത്തരം ഉണ്ടാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മറുപടിയെങ്കിലും നിഗൂഢതകൾ അഴിയുമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബാലഭാസ്കറിന്റെ മരണത്തെ മുൻനിർത്തി മാസങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പല കഥകളിലും ഇതിനോടകം പോലീസ് വ്യക്തത നേടിയിട്ടുള്ളതായാണ് അറിയുന്നത്. അതേസമയം അണിയറയിൽ ചില കാണാച്ചരടുകളും ഉണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം 25 പുലർച്ചെ ദേശീയപാതയിൽ തിരുവനന്തപുരത്തിനടുത്ത് പള്ളിപ്പുറം CRPF ക്യാമ്പ് ജംഗ്ഷന് സമീപം വെച്ച് നടന്ന കാർ അപകടത്തിൽപ്പെട്ടാണ് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ബാലഭാസ്കറിന്റെ ദുരന്തം തട്ടിയെടുത്തത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വലതുവശത്തേക്ക് തെന്നിമാറി റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. 2 വയസ്സുകാരിയായ മകൾ തേജസ്സിനെ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. തലച്ചോറിനും കഴുത്തിനും നട്ടലിനും ശ്വാസകോശത്തിനും സാരമായി ക്ഷതമേറ്റ ബാലഭാസ്കറിനെ 2 ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയെങ്കിലും ദിവസങ്ങളുടെ പ്രതീക്ഷകൾ ബാക്കിയാക്കി മരണം തട്ടിയെടുക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന അർജുൻ എന്ന യുവാവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഗുരുതരാവസ്ഥയിലായിരുന്ന ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ആഴ്ചകൾക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. അപകടം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് അർജുന്റെ മൊഴിയെടുത്തിരുന്നു. ഗുരുതര പരിക്കുകളുമായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ലക്ഷ്മിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബാലഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഡ്രൈവറായി ബാലഭാസ്കറിനൊപ്പം വന്ന അർജുന്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നിഗമനത്തിൽ പോലീസ് എത്തിയത്. എന്നാൽ ലക്ഷ്മി സാധാരണാവസ്ഥയിലേക്ക് തിരിച്ചെത്തിയ ശേഷം നൽകിയ മൊഴിയാണ് സംഭവത്തെ സങ്കീർണമാക്കിയത്. അപകടം നടക്കുമ്പോൾ കാർ ഓടിച്ചത് ബാലഭാസ്കറല്ല, അർജുനാണെന്നാണ് ലക്ഷ്മി മൊഴി നൽകിയത്. ഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നതെന്ന ഡ്രൈവർ അർജുന്റെ മൊഴി സംശയത്തിന്റെ നിഴലിലാവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ബാലഭാസ്കറിന്റെ പിതാവും രംഗത്തെത്തിയത്. 2 മൊഴികളിലെയും വൈരുദ്ധ്യം പരിശോധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിരുന്നത് ഉപേക്ഷിക്കാതെ തിടുക്കത്തിൽ യാത്രയ്ക്ക് തയ്യാറെടുത്തതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുനാണെന്ന് വ്യക്തമാക്കിയിട്ടും പോലീസിനോട് കള്ളം പറഞ്ഞതെന്തിനെന്നും ആ പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പാലക്കാട്ടുള്ള ആയുർവേദ ആശുപത്രി അധികൃതരാണ് അർജുനെ ഡ്രൈവറായി ബാലഭാസ്കറിനൊപ്പം അയച്ചത്. ഇതിനെപ്പറ്റിയും പിതാവ് സംശയം പ്രകടിപ്പിച്ചു. പോലീസ് ആരോപണവും ശക്തമായി പരിശോധിച്ചു വരികയാണ്. ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ തന്നെയാണെന്ന് സംശയരഹിതമായി തെളിഞ്ഞു. മാനസികാഘാതത്തിന്റെ സവിശേഷാവസ്ഥയിൽ ലക്ഷ്മിക്ക് അനുഭവപ്പെട്ട ചില തോന്നലുകളാകാം അർജുന്റെ പേരിൽ കാർ അപകടത്തിലാക്കിയ കുറ്റം ആരോപിക്കാൻ ഇടയാക്കിയതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ബാലഭാസ്കറുടെ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹതയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ. ബാലഭാസ്കർ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന പാലക്കാട് സ്വദേശിയായ ഡോക്ടറുമായുള്ള സാമ്പത്തിക ഇടപാടിലായിരുന്നു പിതാവിന് പ്രധാനമായും സംശയമുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെയും ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അസാധാരണമായി ഒരു സൂചനയും ലഭിച്ചില്ല. ബാലഭാസ്കറിൽ നിന്ന് 8 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നതായും തിരിച്ച് നൽകിയതായും ഇവർ മൊഴി നൽകി. ഇതിന്റെ ബാങ്ക് രേഖകളും ഹാജരാക്കി. ഇതോടെ സാമ്പത്തിക ഇടപാടുകളിൽ സംശയം പ്രകടിപ്പിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന നിഗമനത്തിനാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഏറെക്കാലമായി അകന്നു കഴിഞ്ഞിരുന്ന ബാലഭാസ്കർ വീണ്ടും കുടുംബത്തോട് അടുത്തതിന് തൊട്ടു പിന്നാലെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അവരുടെ വിലയിരുത്തലുകളിലെ പല അവ്യക്തതകളിലെയും കാരണം അതാകാമെന്നും അഭിപ്രായമുണ്ട്. അതേസമയം അപകട സമയത്ത് ബാലഭാസ്കറിനൊപ്പമുണ്ടായിരുന്ന ഡ്രൈവർ അർജുൻ ഒറ്റപ്പാലം, ചെറുതുരുത്തി എന്നിവിടങ്ങളിലായി 2 കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. ATM മോഷണം നടത്തിയ 2 സംഘങ്ങൾക്കൊപ്പം ഡ്രൈവറായി പോയെന്നാണ് കേസ്. ഇയാൾ പാലക്കാടുള്ള ഡോക്ടറുടെ ബന്ധുവാണ്. ബാലഭാസ്കറാണ് ഓടിച്ചതെന്ന് അർജുന്റെയും അർജുനാണ് ഡ്രൈവ് ചെയ്തതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും മൊഴി നൽകി. ഇത് പോലീസ് ഒരേ പ്രാധാന്യത്തോടെയാണ് കണ്ടിരിക്കുന്നത്. ഫോറൻസിക് ഡോക്ടർമാരുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാകും. അർജുന്റെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്നതോടെ പോലീസും ഇപ്പോൾ വീട്ടിലായിരിക്കുകയാണ്. ഏതായാലും അടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ ബാലഭാസ്കറിനെ സ്നേഹിച്ച ആയിരങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾക്ക് വ്യക്തത നൽകാതെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.